മത്തായി സുവിശേഷം 9-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാനെനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് ഉവകർത്താവേ എന്നവർ പറഞ്ഞു. അവനവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. നോക്കൂ, അത്ഭുതകരമായൊരു ശസ്ത്രക്രിയ നടത്തിയ ഒരു ഡോക്ടറുടെ കഥ ഞാൻ ഓർക്കുകയാണ്. ജന്മന അന്ധനായൊരു മനുഷ്യനുണ്ടായിരുന്നു. ജീവിതത്തിൽ ഇന്നേവരെ ഒന്നും തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, ഇരുട്ടുമാത്രം. അയാൾ ബ്രെയിലി സമ്പ്രദായത്തിൽ വായിക്കാനായി പഠിച്ചു. വടി ഉപയോഗിച്ച് നടക്കുവാനും പഠിച്ചു. മാത്രമല്ല, തൊട്ട് അറിയുവാനും പടികൾ എണ്ണിക്കൊണ്ട് കയറുവാനും പഠിച്ചു. അങ്ങനെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ മനുഷ്യന് കാഴ്ച തിരിച്ചു കിട്ടി. അയാളെല്ലാം ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. മനുഷ്യനെയും മരങ്ങളെയും കാണാൻ തുടങ്ങി. മുഖങ്ങൾ തിരിച്ചറിഞ്ഞു. ഒരു കാറ് കണ്ടാൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കി. സമയമെടുത്താലും എല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞു. ചിന്തിച്ചു നോക്കൂ, രണ്ട് കുരുടന്മാർ ജീവിതത്തിൽ ആദ്യമായി ലോകം കാണുന്നു. എത്രത്തോളം അത് അവിശ്വസനീയമാണ്! ജീവിതം മുഴുവൻ അന്ധരായിരിക്കുമെന്ന് കരുതി. എന്നാൽ ഇപ്പോൾ അവർ കാണുന്നു. നോക്കൂ, ഇവിടെ യേശു നമ്മെയും തൊടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നാം അന്ധരാകണമെന്നില്ല. എന്നാൽ നമ്മുടെ കുറവുകളെ ഓർത്ത് നാം ദൈവത്തോട് പറയും, മനസ്സാകുന്നു എങ്കിൽ എന്നെയും അങ്ങ് തൊട്ട് സുഖപ്പെടുത്തേണമെന്ന്. അപ്പോൾ യേശു നമ്മോടും ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിക്കുന്നെങ്കിൽ ഞാനത് നിനക്കായി ചെയ്യും, ഞാൻ വാക്കുപാലിക്കും എന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ. എൻ്റെ സഹോദരങ്ങളെ, ഓരോ ദിവസവും ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ വാക്തത്വം സത്യമാണ്. എന്നാൽ നമുക്ക് മുന്നിലുള്ള ചോദ്യം ഇതാണ്, അവിടുന്ന് പറഞ്ഞത് സത്യമെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുവോ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം കേൾക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കാൻ മാത്രമല്ല, ഹൃദയത്തിൽ ആഴത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി സംഭവിക്കുമെന്ന്. അങ്ങനെ നാം എല്ലാവരും അനുഗ്രഹീതരാകട്ടെ. പിതാവേ, നന്ദി പറയുന്നു അവിടുത്തെ കൃപയ്ക്കും ദയയ്ക്കും. മത്തായി സുവിശേഷം 9-ാം അധ്യായം ഞങ്ങൾ തുടർന്ന് പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും, അത് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമല്ല, കേൾക്കുന്നവർ മാത്രമാകാതെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. അന്ധരാകാതെ കാഴ്ചയുള്ളവരാകുവാനും കാണുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദത്തങ്ങളിൽ ജീവിക്കുന്നവരാകട്ടെ. അതിനായി നന്ദി പറയുന്നു. യേശുനാമത്തിൽ ആമേൻ. ഈ രണ്ട് കുരുടന്മാർക്ക് യേശുവിനെ കണ്ടെത്തി അവിടുത്തെ അനുഗമിക്കാനുള്ള വിശ്വാസമുണ്ടായി. നാം ഇതിനു മുൻപ് ഒരു ഉദാഹരണം കണ്ടു. തളർവാദ രോഗിയായ ഒരുവനെ അവൻ്റെ സ്നേഹിതർ മേൽക്കുര പൊളിച്ച് യേശുവിൻ്റെ അടുക്കൽ, തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ യേശു അവരുടെ വിശ്വാസം കാണുകയും പാപം ക്ഷമിച്ച് അവനെ സുഖപ്പെടുത്തുകയും ചെയ്തു. അവർ നിരാശരാകാതെ അതിനുവേണ്ടി വളരെ പരിശ്രമിച്ചു. ഇവിടെ രണ്ട് കുരുടന്മാർ അവരും നിരാശരായില്ല. അവർ വിശ്വസിച്ചിരുന്നു യേശുവിന് ഇത് സാധ്യമെന്ന്. നോക്കൂ, യേശു അവരോട് അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം എൻ്റെ കൈകളിലാണെന്ന് ഞാൻ നിങ്ങളെ കരുതുകയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യും. ചില സമയങ്ങളിൽ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുമ്പോൾ ഇതൊരു വെല്ലുവിളിയായിത്തീരുന്നു. ദൈവം നമ്മോടൊപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ഓർക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഓഫീസ് ഡോറിൻ്റെ പുറകുവശത്തായി ഒരു ചെറിയ പോസ്റ്റർ ഉണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ രണ്ട് വലിയ കൈകളുടെ ചിത്രം, അതിനു നടുവിൽ ലോകത്തിൻ്റെ ഒരു ചിത്രവും. അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നു, നാളേകൾ എനിക്കായി എന്ത് കരുതുന്നുവെന്ന് എനിക്കറിയില്ല, എന്നാൽ എൻ്റെ നാളേകളെ കരുതുന്നവനെ എനിക്കറിയാം. നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല, എന്നാൽ എൻ്റെ നാളേകളെ അറിയുന്നവനെ എനിക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ നേരിടേണ്ടി വന്നേക്കാം, അതുണ്ടായേക്കാം, അത് നിങ്ങളെ നിരാശപ്പെടുത്താം. ജീവിതത്തിലെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ഒപ്പമുള്ളവർ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജീവിതം ഉറപ്പായും യേശുവിൻ്റെ കൈകളിലാണ്. നാം അവിടത്തോടൊപ്പം നടന്ന് അവിടുത്തെ വചനങ്ങൾ സ്വീകരിച്ച് അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ, ഉറപ്പായും ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഹൃദയത്തിൽ നാം സ്വീകരിച്ച വചനങ്ങൾ ജീവിതത്തിൽ നമ്മെ നടത്തും. അത് ഉറപ്പായൊരു വസ്തുതയാണ്. അവിടുത്തെ വചനങ്ങൾ സത്യവും അവിടുന്ന് വളരെ വിശ്വസ്തനുമാണ്.
ഇവരെ സുഖപ്പെടുത്തിയതിന് ശേഷം യേശു ഇങ്ങനെ അവരോട് പറഞ്ഞു, നോക്കുവിൻ, ആരും അറിയരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവരോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവൻ്റെ ശ്രുതി പരത്തി. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു, ഇസ്രയേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്നു പറഞ്ഞ് പുരുഷാരം അതിശയിച്ചു. പരീശന്മാരോ, ഇവൻ ഭൂതങ്ങളുടെ തലവനെക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് പറഞ്ഞു. പിന്നീട് യേശു ഇതിന് വളരെ രസകരമായൊരു മറുപടി നൽകുന്നുണ്ട്. പരീശർക്കൊരിക്കലും ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളിൽ നന്മ കാണുവാൻ സാധിച്ചില്ല. ഇവിടെ രണ്ട് കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കുന്നു. ഇപ്പോൾ ഭൂതഗ്രസ്തനായ ഒരു ഊമൻ സൗഖ്യപ്പെടുന്നു. പിശാച് വിട്ടുപോയപ്പോൾ അവന് സംസാരിക്കാൻ സാധിക്കുന്നു. കാണുവാനും സംസാരിക്കുവാനും കഴിയാത്ത അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനായി സാധിക്കുമോ? അങ്ങനെ അനേക മനുഷ്യർ ലോകത്തുണ്ട്. അവരോട് ദൈവത്തിനൊരു പ്രത്യേക കരുതലുമുണ്ട്. ഇവിടെ ഈ പരീശർ അവർ എന്തിനേയും കുറ്റപ്പെടുത്തും. ദൈവം ചെയ്യുന്ന കാര്യങ്ങളിൽ നന്മ കണ്ടെത്താതെ തിന്മ കണ്ടെത്തുകയും ഏതിൻ്റെയും നേരെ വിരൽ ചൂണ്ടുന്നവരുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവപ്രവൃത്തിയെ അവഗണിക്കരുത്. ദൈവം സംസാരിക്കുന്നതും അവഗണിക്കരുത്. ഞായറാഴ്ചകളിൽ പള്ളിയിലേക്ക് കടന്നു ചെല്ലും ഹൃദയത്തിൽ ഒരുക്കമില്ലാതെ അവിടെയിരുന്ന് ഏതാനും സന്ദേശങ്ങൾ കേൾക്കും, ഒന്നിച്ചാരാധിച്ച് കാഴ്ച സമർപ്പിക്കും, എന്തെങ്കിലും കാഴ്ചയായി നൽകും. അത് കഴിഞ്ഞ് വിരൽ ചൂണ്ടിക്കൊണ്ട് വിമർശിക്കാൻ തുടങ്ങും, എനിക്ക് ആ സന്ദേശം ഇഷ്ടമായില്ല, അതിഷ്ടമായില്ല. നോക്കണം, നാം വിനീതരായി കർത്താവിനോട് ഇങ്ങനെ പറയണം, വിമർശനഭാവം കൈവിടിയാൻ എന്നെ സഹായിക്കണം. നന്ദിയുള്ളൊരു ഹൃദയത്തിനായി ദൈവമേ എന്നെ സഹായിക്കണം, എൻ്റെ കാഴ്ചപ്പാടുകളെയെല്ലാം നേരെയാക്കുവാൻ. എന്നാൽ അത്ഭുതം കണ്ട മറ്റ് കുറേ മനുഷ്യർ അവർ ഇതുപോലൊന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവരുടെ ഹൃദയത്തിൽ നന്മയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശക്തി കാണുവാൻ അതവരെ സഹായിച്ചു. എന്നാൽ ഈ പരീശരോ വളരെ മോശ മനോഭാവമായിരുന്നു. എപ്പോഴും വിമർശിക്കുന്നവർ, യാതൊന്നിലും നന്മ കാണുവാനായി അവർക്ക് സാധിച്ചില്ല. നന്ദിയുള്ളൊരു ഹൃദയം സൂക്ഷിക്കുക എന്നത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച ഒരു വലിയ വെല്ലുവിളിയാണ്. നന്ദി നിറഞ്ഞ ഒരു ഹൃദയമുള്ള ഒരു വ്യക്തി, കൃതജ്ഞത നിറഞ്ഞ ഒരാൾ ദൈവം ചെയ്യുന്ന നന്മയെ കാണുവാൻ കഴിവുള്ളവനായിരിക്കും. എന്നാൽ ശരിയായ മനോഭാവമില്ലാത്ത, കാഴ്ചപ്പാടുകൾ ശരിയല്ലാത്ത ഒരു വ്യക്തി ദൈവത്തോടെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലറ്റിനെയും കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. നന്ദിയുള്ള ഒരു വ്യക്തി, അവരുടെ ഹൃദയം വിശ്വാസത്താൽ നിറയ്ക്കും, ദൈവത്തെ അവർ വിശ്വസിക്കും. എന്നാൽ എതിർ മനോഭാവമുള്ളവൻ്റെ ഹൃദയം നിറയെ സംശയമായിരിക്കും. അവനാകട്ടെ ദൈവവചനം കേൾപ്പാനും വിശ്വസിപ്പാനും വലിയ പ്രയാസമായിരിക്കും. ദൈവവചനം കേൾപ്പാൻ എത്ര തവണ നിങ്ങളുടെ ഹൃദയത്തെ സത്യസന്ധമായി നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് നിങ്ങൾ പറയണം, കർത്താവേ, ഞാൻ വചനം കേൾക്കാൻ പോകുന്നു, അവിടെ എന്നോട് സംസാരിക്കണം, എൻ്റെ ഹൃദയത്തിലായിരിക്കണം, അന്യചിന്തകളെ അകറ്റണം, അവിടുത്തെ എനിക്ക് ശ്രവിക്കണം. എന്നോട് പറഞ്ഞാലും അവിടെ ദൈവം വ്യക്തമായി സംസാരിക്കും. പലപ്പോഴും ഞായറാഴ്ചകളിലും മറ്റ് ആഴ്ച ദിവസങ്ങളിലും നാം പള്ളിയിൽ പോകാറുണ്ട്. ഒരുക്കമില്ലാത്ത ഹൃദയത്തോടെ ചെന്ന് നാം പരാതി പറയുന്നു, അവിടെ അങ്ങനെയുണ്ടായി, ഇവിടെ ഇങ്ങനെയുണ്ടായി, ആ മനുഷ്യൻ ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്. നമ്മുടെ ഹൃദയം മുഴുവൻ മോശമായ മനോഭാവത്തിൽ. അവിടെ നൽകപ്പെട്ട സന്ദേശത്തിലൂടെ ദൈവം സംസാരിച്ചു, എന്നാൽ ഒന്നും എൻ്റെ ഹൃദയത്തിൽ കടന്നില്ല. കാരണം നമ്മുടെ ഹൃദയം മുഴുവൻ തെറ്റായ മനോഭാവത്തിലായിരുന്നു. അത് ദൈവവചനത്തെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അനുവദിച്ചില്ല. ഇവിടെ ദൈവം നമ്മോട് സംസാരിക്കാത്തതിന് ആരാണ് കുറ്റക്കാർ? ദൈവം സംസാരിച്ചില്ലെന്ന് നാം സങ്കൽപ്പിക്കുകയാണ്. എന്നാൽ ഓരോ ദിവസവും ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്, നിരന്തരമായി. ദൈവം നമ്മോട് സംസാരിക്കുന്നില്ലെന്ന് ആരെയാണ് നാം കുറ്റപ്പെടുത്തേണ്ടത്? മിക്കവാറും അത് നമ്മുടെ കുറവാണ്. കാരണം നമ്മുടെ ഹൃദയം നിറയെ അനാവശ്യ ചിന്തകൾ നാം നിറച്ചിരിക്കുന്നു. ആ ചീത്ത ചിന്തകൾ ദൈവവചനം കടന്നുവരുന്നതിന് തടസ്സമായി നിൽക്കുന്നു. മത്തായി സുവിശേഷം 13 അധ്യായത്തിൽ നാം വായിക്കുന്നു, വിതയ്ക്കുന്നവൻ്റെ ഉപമയായി ഒരു നല്ല കഥ യേശു പറയുന്നുണ്ട്. യേശു പറഞ്ഞു, വിതക്കാരൻ വിതയ്ക്കുവാൻ പോയി. അവൻ വിതച്ചപ്പോൾ ചിലത് പാറമേൽ വീണു, ചില വിത്തുകളാകട്ടെ മുള്ളിന്മേൽ വീണു, ചിലത് വിതച്ചപ്പോൾ വഴിയരികിൽ വീണു, എന്നാൽ ചിലത് വളരുവാൻ സാധ്യതയുള്ള നിലത്ത് വീണു. ഇവിടെ
മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകളാകട്ടെ പെട്ടെന്ന് വളർന്നെങ്കിലും മുള്ളുകളവയെ ഞെരുക്കിക്കളഞ്ഞു. വഴിയരികിൽ വീണ വിത്തുകളാകട്ടെ പറവകൾ തിന്നുകളഞ്ഞു. അധികം മണ്ണില്ലാത്ത പാറകളിന്മേൽ വീണ വിത്ത് അത് പെട്ടെന്ന് വളർന്നു എങ്കിലും സൂര്യൻ ഉദിച്ചപ്പോൾ വേരുകളില്ലാത്തതിനാൽ അത് വാടിപ്പോയി. യേശു പറഞ്ഞു, നല്ല നിലത്ത് വീണ വിത്തുകൾ മുളച്ച് ഫലം നൽകി. അതിനായി ഒരുക്കപ്പെട്ട മണ്ണിൽ വീണത് അത് വളർന്ന് 30, 60, 100 മേനി വിളവ് നൽകി. കൃത്യമായി യേശു തൻ്റെ ശിഷ്യന്മാരോടും വിശ്വാസികളോടും സംസാരിച്ചത് ദൈവവചനങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ്. ചിലപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തിലും പാറകളും മുള്ളുകളും കഠിനമായ പ്രദേശങ്ങളുമുണ്ടാകും. അവിടെ വചനം വിതയ്ക്കപ്പെടുമ്പോൾ ഫലം ലഭിക്കുന്നില്ല. കഠിനമായ സ്ഥലങ്ങളും പാറകളും മുള്ളുകളും എന്താണെന്ന് യേശു വിവരിക്കുന്നുണ്ട്. കഠിന സ്ഥലം എന്ന് ഉപമിക്കുന്നത് ഒരുക്കമില്ലാത്ത ഹൃദയമാണ്. കഠിനത അവിടെയുണ്ട്. ശത്രുവായ സാത്താൻ ദൈവം നമ്മിൽ വിതയ്ക്കുന്ന ഓരോന്നും ഒന്നൊന്നായി പെറുക്കി എടുത്തു കളയുന്നു. പാറകൾ കൂടാതെ കളകൾ, ജീവിതഭാരം, ധനത്തിൻ്റെ ക്ഷണികത, പീഡനങ്ങളെ നേരിടുവാനുള്ള ഭയം, ഇതെല്ലാം മനസ്സിലാക്കി ധീരതയോടെ നേരിടുവാനും സത്യം മനസ്സിലാക്കി എന്തു ചെയ്യണം എന്നും അറിയാത്ത അവസ്ഥ, ഇതെല്ലാം ദൈവവചനത്തെ ഹൃദയത്തിൽ നിന്ന് ഞെരുക്കിക്കളയുന്നു. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഒരു കൃഷിക്കാരൻ നിലമുഴുന്നതും കൃഷി ചെയ്യുന്നതും നേരിൽ കണ്ടിട്ടുണ്ടോ? എത്ര നാളെടുക്കും അത് ചെയ്യാൻ? കൃഷിയിടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 2-3 ആഴ്ച. ഏയ്, അതിനേക്കാൾ കൂടുതൽ സമയമെടുക്കില്ല. എത്രയായിരിക്കും വളർച്ച കാലഘട്ടം? വളർച്ചയനുസരിച്ച് 6-7 മാസം. എത്രയാണ് നടുവാനുള്ള സമയം? ഓ, അത് കൂടിയാൽ 1 ആഴ്ച. വലുതല്ല. ആ ഭൂമി പാകപ്പെടുത്താൻ എത്ര ദിവസമെടുക്കും? ഭൂമി തയ്യാറാക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത്. ആദ്യം നിലം ഉഴുതു മറിക്കുന്നു, പിന്നെ വളമിടുന്നു, പാറക്കഷണങ്ങളെയും കളകളെയും എടുത്തു മാറ്റിക്കൊണ്ട് വീണ്ടും ഉഴുന്നു, ചാലുകൾ കീറിക്കൊണ്ട് വീണ്ടും ഉഴുതു മറിക്കുന്നു. കൂടുതൽ സമയവും മണ്ണ് തയ്യാറാക്കാനായി കൃഷിക്കാരൻ ഉപയോഗിക്കുന്നു. മറ്റുള്ളവ വിള വളരുന്നതും കൊയ്യുന്നതും പെട്ടെന്ന് സാധിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഓരോ ദിവസവും ദൈവം സംസാരിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, എൻ്റെ ഹൃദയമാകുന്ന വയൽ ഞാൻ ഒരുക്കിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ വീഴുമ്പോൾ അവ നന്നായി വളരാൻ പാകമാണോ? നല്ല ഫലം കായ്ക്കാൻ നാം ഒരിക്കലും പരീശന്മാരെപ്പോലെയോ ശാസ്ത്രിമാരെപ്പോലെയോ ആകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തെറ്റായ മനോഭാവമാണ് അവർക്കുള്ളത്. ദൈവത്തെ കേൾക്കുവാനോ അറിയുവാനോ സാധിക്കാതെ എപ്പോഴും മറ്റുള്ളവരിൽ ദോഷം കാണുന്നവർ. നമ്മുടെ ഹൃദയം മൃദുലവും വിനീതവുമായിരിക്കണം. അപ്പോഴാണ് ദൈവകാര്യങ്ങൾ കാണുവാനും അവിടുന്ന് പറയുന്നത് കേൾക്കാനും കഴിയുന്നത്. അങ്ങനെ നമ്മളിൽ ഫലമുണ്ടാകുന്നു. 119-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം പറയുന്നു, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിച്ചതിനാൽ തന്നെ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ വചനത്താൽ നമ്മിൽ ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പസ്തലൻ നമ്മോട് ഇങ്ങനെ പറയുന്നു, നാം എപ്പോഴും മനോഹരമായ വസ്തുതകളെ ആലോചിക്കണം, സത്യമായവയെക്കുറിച്ച് ചിന്തിക്കണം, മനോഹരമായ നല്ല കാര്യങ്ങളെ നന്മയായിട്ടുള്ളതിനെ ചിന്തിക്കണം, അതുവഴിയായി ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളൊരു കാര്യം ശീലമാക്കണമെന്ന് ഞാൻ പറയുന്നു. ഒരു പുസ്തകമെടുക്കണം. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഓരോ ദിവസവും 3 കാര്യങ്ങൾ എഴുതണം. 3-3 കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ദൈവത്തിന് നന്ദി സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി. ഒരുപക്ഷെ അത് ഇന്ന് പെയ്ത മഴയെക്കുറിച്ച് ദൈവമേ നന്ദി പറയുന്നു. അല്ലെങ്കിൽ അത് ബസ് യാത്രയിൽ എനിക്ക് ഇരിക്കുവാനായി സീറ്റ് ലഭിച്ചതിന്. അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ചോക്ലേറ്റ് ലഭിച്ചു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, വലുതല്ല. അല്ലെങ്കിൽ ഇന്ന് കേട്ട വചനങ്ങൾ എനിക്ക് വലിയ ഉത്സാഹം നൽകി. എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി ചെയ്തതെന്നെ സഹായിച്ചു. 3 കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ആ നോട്ട്ബുക്കിൽ എഴുതണം. 2-3 മിനിറ്റ് നേരത്തെ കാര്യം. എല്ലാ ദിവസവും എഴുതുമ്പോൾ മാസാവസാനം പുസ്തകത്തിൽ നന്ദിസൂചകമായി നാം എഴുതിയിട്ടുള്ളത് ആദ്യം മുതൽ ശ്രദ്ധിച്ചാൽ എന്തുണ്ടാകുമെന്നോ? നിങ്ങളുടെ ഹൃദയം അതിയായി ആഹ്ലാദിക്കും. ദൈവം നൽകിയ മഹനീയമായ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമുക്ക് ജീവിതത്തിൽ തൊട്ടറിയാൻ കഴിയുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ. അങ്ങനെ നിങ്ങളുടെ ഹൃദയം ദൈവസ്തുതിയാലും നന്ദിയാലും ആരാധനാ സ്തോത്രത്താലും വിശ്വാസം കൊണ്ടും നിറയും.
ഒരിക്കലും നിങ്ങൾ ദോഷം കാണില്ല, ദൈവം നമുക്കായി ചെയ്യുന്ന നന്മ മാത്രം കാണും. നാം പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസം പ്രായോഗികമായി ജീവിതത്തിൽ പ്രകടമാക്കുന്ന ഒരു അനുഭവമാണ്. നാം ആരാധിക്കുമ്പോൾ പാടുക മാത്രമല്ല ചെയ്യുന്നത്, അത് വിശ്വാസത്തിൻ്റെ ഹൃദയം നിറഞ്ഞ പ്രകടനം ആകുന്നു. വിശ്വാസം എങ്ങനെ പ്രകടമാക്കും? എല്ലാ ദോഷചിന്തകളെയും മാറ്റി നിർത്തിക്കൊണ്ട്. ഒന്നാം സങ്കീർത്തനം നമ്മോട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഒരുവൻ തൻ്റെ ഹൃദയത്തെ തെറ്റായ ചിന്തകളിൽ നിന്ന് പ്രായോഗികമായി മാറ്റി നിർത്തി ശുദ്ധീകരിക്കേണ്ടതെന്ന്. അനുഗ്രഹീതനായവൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. മൂന്ന് കാര്യങ്ങൾ നാം മാറ്റി നിർത്തണം നമ്മുടെ ഹൃദയം ഒരിക്കലും ദോഷപ്പെടാതിരിക്കുന്നതിന്. ഒന്നാമത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ലഭിക്കുന്ന ഉപദേശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. ടി വിയിൽ നിന്നാകാം, മാഗസിനാകാം, പത്രമാകാം, പുസ്തകങ്ങളോ കൂട്ടുകാരോ ആകാം, ദുഷ്ട ഉപദേശങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ശ്രദ്ധാലുവാകണം. ഇതിനർത്ഥം നാം എപ്പോഴും നല്ല ഉപദേശങ്ങൾ മാത്രം സ്വീകരിക്കണം, ശരിയായ ഉപദേശങ്ങൾ. എപ്പോഴും ദോഷം മാത്രം കാണുന്ന വ്യക്തി നല്ല ഉപദേശങ്ങൾ നൽകില്ല. നിങ്ങളെ ദൈവചിന്തകളിലേക്ക് ഉയർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഉപദേശം അത് ശരിയാണ്. ലഭിക്കുന്ന ഉപദേശങ്ങളെ നാം വളരെ സൂക്ഷിക്കണം. ബൈബിളിൽ ഇത് പറയുന്നുണ്ട്. രണ്ടാമത്, അനുഗ്രഹീതൻ തെറ്റായ കൂട്ടുകെട്ടിനെ ഒഴിവാക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ചീത്ത സ്വഭാവമുള്ള കൂട്ടുകാർ നല്ല സ്വഭാവമുള്ള വ്യക്തികളെയും ദുഷിപ്പിക്കുന്നുവെന്ന്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ശരിയായി സൂക്ഷിക്കണമെങ്കിൽ, ദോഷമുള്ളൊരു വ്യക്തിയായി മാറരുതെങ്കിൽ സ്നേഹിതനാരെന്ന് സൂക്ഷിച്ച് അറിയണം. നിങ്ങളുടെ കൂട്ടുകാരാരാണോ അതാണ് നിങ്ങളും, അതിന് മാറ്റമില്ല. 100% സത്യമാണ്. നിങ്ങളുടെ കൂട്ടുകാരെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളൊരേ സിനിമ കാണുന്നു, ഒരേ പാട്ട് കേൾക്കുന്നു, ഒരുപോലെ വസ്ത്രധാരണം ചെയ്യുന്നു, ഒരുപോലെ സംസാരിക്കുന്നു. കൂടുതൽ സമയം നിങ്ങൾ ഒന്നിച്ച് ഇടപഴകുമ്പോൾ നിങ്ങളും അവരെപ്പോലെയാകും. അതുകൊണ്ട് സ്നേഹിതരെ സൂക്ഷിക്കണം. മൂന്നാമതായി നാം ഒഴിവാക്കേണ്ടത് പരിഹാസകരെയാണ്. പരദൂഷകരായ മനുഷ്യർ, മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ, ദൈവദൂഷണം പറയുന്നവർ എന്താണെന്നോ. നാം പരിഹാസം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു. തിന്മയായതിനെ നാം ചിന്തിക്കുമ്പോൾ അത് ഹൃദയത്തിൽ കടക്കുന്നു. ദൂരെ ഓടിമാറണം പരിഹാസകരിൽ നിന്ന്. നമ്മുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്നവർ, ദൈവവഴികളെ പരിഹസിക്കുന്നവർ, ഒഴിവാക്കണം അവരെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്ന സ്നേഹിതനാണ് അനേക ദോഷികളേക്കാൾ നമുക്ക് അഭികാമ്യം. ഇവിടെ ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ദൈവം ചെയ്യുന്ന നന്മകളെ ഒരിക്കലും കാണുവാനായി സാധിച്ചില്ല. അവർ അതിനെ വിധിച്ചുകൊണ്ടും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും ഇരുന്നു. എന്തുകൊണ്ടെന്നോ, അവരുടെ ഹൃദയം ദോഷചിന്തകളാൽ നിറഞ്ഞതായിരുന്നു. ദൈവം നമ്മുടെ ഹൃദയം നന്മകളാൽ നിറയണമെന്ന് വളരെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഹൃദയം വിശ്വാസത്താൽ നിറയാൻ, വിശ്വാസം കൊണ്ട് നിറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് വാക്തത്വങ്ങളിൽ വിശ്വസിക്കാനാകും. അങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം അത് നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിൻ്റെ ബാഹ്യമായ പ്രകടനമാണ്. അതെ, അതാരംഭിക്കുന്നത് മനോഭാവത്തിൽ നിന്നും ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചതിൽ നിന്നുമാണ്. നാം ഹൃദയ വയലുകളെ ഒരുക്കണം, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദോഷചിന്തകളെ ഒഴിവാക്കണം, എന്നിട്ട് ദൈവവാക്തത്വങ്ങൾ അതിൽ നിറയ്ക്കണം. ഒരു പുസ്തകത്തിൽ 1, 2, 3 കാര്യങ്ങൾ ദിവസവും എഴുതണം. നന്ദി സൂചകമായി മാസത്തിൻ്റെ അവസാനത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നാം എഴുതിയത് വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നൽകും. ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തിയാകുവാനായി നമുക്ക് ചെയ്യുവാനുള്ള മറ്റൊരു കാര്യം, ദൈവവചനം നമുക്ക് എളുപ്പത്തിൽ സ്വീകരിക്കുവാനായി നാം നമ്മുടെ സഹോദരങ്ങളോട് നന്ദിയുള്ളവരാകണം. നമ്മുടെ സഹവർത്തികളോടും നാം നന്ദി കാട്ടണം. ഉദാഹരണമായി, നമ്മുടെ വീട്ടിൽ പച്ചക്കറി കൊണ്ടുവരുന്നയാൾ, പാൽക്കാരൻ, പത്രക്കാരൻ ഇവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നാം പറയണം താങ്ക് യു. ആരും ഒരിക്കലും നന്ദി പറയില്ല. നമുക്കതൊരു വലിയ തമാശയാണ്. നാം ഒരു വ്യക്തിയോട് നന്ദിയെന്ന് പറയുമ്പോൾ അതിനർത്ഥം എനിക്ക് കഴിയാത്തത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നാണ്. നാം ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം ഓർഡർ കൊടുത്ത് പരിചാരകൻ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ നാം അയാൾക്ക് നന്ദി പറയണം, വളരെ ആത്മാർത്ഥമായി. എന്തെന്നാൽ അയാൾ നമുക്ക് വേണ്ടി അത് ചെയ്തു. നമുക്ക് ചെയ്യാൻ കഴിയാത്തത്, ക്ലീൻ ചെയ്യുന്നയാൾ മേശ വൃത്തിയാക്കുകയും മേശ ഒരുക്കുകയും ചെയ്യുമ്പോൾ പറയണം താങ്ക് യു. നമ്മുടെ ബസ് യാത്രയിൽ ടിക്കറ്റിന് പണം കൊടുത്ത് ടിക്കറ്റ് തരുന്ന സമയത്ത് കണ്ടക്ടറോട് പറയണം താങ്ക് യു. എന്തെന്നോ, ആയിരങ്ങൾ ആ ബസ്സിൽ കയറി ഇറങ്ങുന്നുണ്ട്, ഒരാളും നന്ദി എന്ന് ഒരിക്കലും പറയില്ല.
നാം അശുഭമായി ചിന്തിക്കുന്നവരെങ്കിൽ നാം ഒരു വിശ്വാസിയെന്ന് മറ്റുള്ളവരെങ്ങനെ തിരിച്ചറിയും? ദൈവാനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കരുണ എൻ്റെ കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ദയ കൂടെയുണ്ടെങ്കിൽ, അതെന്നെ പരിപൂർണ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന മനസ്സുള്ള ഒരു മനുഷ്യനാക്കും. നിങ്ങളൊരു ഭർത്താവെങ്കിൽ ഓരോ ദിവസവും ഭാര്യ തരുന്ന ചായയ്ക്ക് എന്നാണ് നിങ്ങളൊരു നന്ദി പറയുക? ഒരാൾ മരിക്കുന്നതുവരെ നാം നന്ദി പറയാനായി കാത്തിരിക്കരുത്. ഓരോ ദിവസവും അവരോട് നന്ദി പറയണം. കാരണം നിങ്ങളല്ല, അവരാണ് നിങ്ങൾക്ക് വേണ്ടി ചായ കൊണ്ടുവന്നത്. ഭാര്യയും ഭർത്താവും ചേർന്നാണ് കുട്ടികളെ പരിപാലിക്കുന്നത്. ഭാര്യ മക്കളെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു മണിക്കൂർ ബൈബിൾ വായിക്കാൻ സാധിക്കുന്നു. ഭർത്താക്കന്മാരെ, നിങ്ങളത് ചെയ്യണം. മക്കളെ നിങ്ങൾ നോക്കുമ്പോൾ ഭാര്യയ്ക്ക് അല്പനേരം ബൈബിൾ എടുത്ത് വായിക്കാൻ കഴിയും. അങ്ങനെ ഭർത്താവ് ചെയ്താൽ ഭാര്യ പറയണം, താങ്ക് യു, ചെയ്തതിന് നന്ദി. മറ്റുള്ളവരോട് നന്ദി വാക്ക് പറയാനായി നാം പഠിക്കണം. ഇപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ നന്ദിയെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ചെല്ലു, നന്ദി പറയൂ. നിങ്ങൾ ഇത് പരിശീലിക്കണം. ഓരോ ദിവസവും ഒരു വ്യക്തിയോട് നിങ്ങൾ നന്ദി പറയാനായി മറക്കരുത്. അങ്ങനെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ നന്മകൾ കൊണ്ട് നിറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കൂടുതൽ നന്ദിയുള്ളവർ ആയിത്തീരുമ്പോൾ കൂടുതൽ ദൈവവാക്തത്വങ്ങൾ ഹൃദയത്തിലേക്കെത്തും. ഹൃദയത്തിൽ കൂടുതൽ വാക്തത്വങ്ങൾ എത്തിച്ചേരുമ്പോൾ അത് ഫലമുണ്ടാക്കും. നിങ്ങളപ്പോൾ പാപികളുടെയും പരിഹാസകരുടെയും ദുഷ്ടരുടെയും സഹവാസം തീർത്തും ഉപേക്ഷിക്കും. ഇക്കാരണത്താൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശ നിറയ്ക്കും. വാക്തത്വങ്ങളെ വിശ്വസിക്കാൻ അതുപകരിക്കും. പരീശരെ പോലെ ആകരുത്. ദൈവത്തിൻ്റെ വീരപ്രവൃത്തികളെ കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാകുവിൻ. തുടർന്ന് 35 വാക്യത്തിലൂടെ യേശു പറയുന്നു, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയിനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവിൻ എന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലും കൊയ്ത്തുപാടം കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് നെൽപ്പാടങ്ങൾ. അവിടെ കാണാം, വിളവെടുപ്പിൻ്റെ സമയത്ത് അവിടെയൊരു ഉത്സവം പോലെയാണ്. വളരെയധികം ആളുകൾ ആ പാടശേഖരത്തുണ്ടാകും. അവർ അരിവാളെടുത്ത് പാടത്തിറങ്ങി കറ്റകൾ മുറിച്ചെടുക്കും. മഴയ്ക്ക് മുൻപ് ആ കറ്റകളെല്ലാം വാരിക്കൂട്ടി കെട്ടി സൂക്ഷിക്കാൻ വയ്ക്കും. യേശു പറഞ്ഞത്, യേശു എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുവാനായി പോയി, സദ്വാർത്ത അറിയിച്ചു, സൗഖ്യം നൽകി. എന്നാൽ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവിടുത്തെ ഹൃദയം അനുകമ്പയാൽ നിറഞ്ഞു. അവിടുത്തേക്ക് സങ്കടം തോന്നി. നാം അറിയണം, അവിടുത്തെ ഹൃദയം വളരെ ആഴത്തിൽ പ്രയാസപ്പെട്ടു. അവിടുത്തേക്ക് വലിയ അലിവ് തോന്നി. ബൈബിൾ പറയുന്നു, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് യേശുവിന് അലിവ് തോന്നി. അതിനർത്ഥം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവിടുത്തേക്ക് വളരെ മോശമായി തോന്നി എന്നല്ല. അതിനർത്ഥം അവിടുന്ന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കൂട്ടത്തിലോരോ വ്യക്തികളെയും അവിടുന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അവിടുന്ന് വ്യക്തമായി കണ്ടു. അവിടുന്ന് അവരുടെ തകർച്ചകളെ കണ്ടു. അവരുടെ വേദനകൾ, പ്രയാസങ്ങൾ എല്ലാം അവിടുന്ന് കണ്ടു. അതവിടുത്തെ വേദനിപ്പിച്ചു. അവിടുത്തേക്ക് അവരോട് ദയ തോന്നി. അവരെ ഓരോരുത്തരെയും സഹായിക്കാൻ തിരുമനസ്സായി. മനസ്സിലാക്കണം, വാസ്തവത്തിൽ യേശു എന്ത് ചെയ്തുവെന്ന്. യേശു നമ്മെ കാണുമ്പോൾ അത് വെറുമൊരു കാഴ്ച മാത്രമല്ല, അവിടുന്ന് ഹൃദയം കാണുന്നു. അവിടുന്ന് അറിയുന്നത് പോലെ ആർക്കും നിന്നെ അറിയാൻ കഴിയില്ല. നോക്കൂ, യേശു നമ്മുടെ ഉറ്റ സ്നേഹിതനാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നുണ്ടാകാം. ഒരു രഹസ്യം നിങ്ങൾക്കുണ്ടാകാം, നിങ്ങളുടെ ഉറ്റ സുഹൃത്തിന് പോലും അത് അറിയില്ല. അത് പറയാൻ നിങ്ങൾക്കല്പം പ്രയാസമാകാം. നിങ്ങൾ വ്യക്തിജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തിയാകാം. ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹ ജീവിതം തകർന്നു തരിപ്പണമായി, ചിന്തിക്കാൻ പറ്റാത്ത വിധമാകാം. നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ മക്കളോടോ മാതാപിതാക്കളോടോ പറയാൻ കഴിയാത്ത വിധം ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ. എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നിരിക്കുന്നു. വിവാഹം തകർച്ചയുടെ വക്കിലാണ്. മക്കളൊരുപക്ഷെ നിങ്ങളിൽ നിന്ന് വിരോധമായി വേർപ്പെട്ടിരിക്കാം. ഹൃദയത്തിൽ വേദനയുണ്ടാകാം. ഒരുപക്ഷെ അത് നിങ്ങളുടെ രോഗാവസ്ഥയാകാം. ഒരിക്കലും ഉത്തരം കിട്ടാത്ത പ്രശ്നം, ഡോക്ടർ പറഞ്ഞു പോയിക്കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളാണ്. എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾ നിരാശരായി തീർന്നു. ആത്മഹത്യ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലെ ഒരേ ഒരു പോംവഴി. ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ട് പഠിച്ചതിന് ശേഷവും നിങ്ങളുടെ മാർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്ത വ്യക്തിയാകാം.
അതുകൊണ്ട് നിങ്ങൾ നിരാശനാണ്. നിങ്ങളൊരു ജോലിക്കാരൻ, നന്നായി നിങ്ങൾ ജോലി ചെയ്യുന്നു. എത്ര തന്നെ ജോലി ചെയ്താലും ലഭിക്കേണ്ട പ്രമോഷൻ കിട്ടുന്നില്ല. മറ്റുള്ളവർ താഴ്ന്നു കാണുന്നു. ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സ്ഥിതി അതെന്നും കലഹമായിരിക്കാം. വീട്ടിൽ മദ്യപിച്ചു വന്ന് നിങ്ങളെ മർദ്ദിക്കുന്നുണ്ടാകാം. നിങ്ങൾ ചോദിക്കുന്നു, കർത്താവെ എന്തുകൊണ്ടാണിത്? യേശു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവിടുത്തെ ഹൃദയം വളരെ അനുകമ്പയാൽ നിറഞ്ഞുപോയി. സഹോദരങ്ങളെ, ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ 100% എനിക്കൊരു കാര്യമറിയാം. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവമക്കളെന്ന നിലയിൽ, കർത്താവിൻ്റെ വിശ്വാസികളെന്ന നിലയിൽ യേശു പറയുന്നു, നിങ്ങളോ സകല ആകുലങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുക, അവിടുന്ന് ആശ്വസിപ്പിക്കും. നിങ്ങൾക്ക് യേശുവിനെ അറിയില്ലായിരിക്കാം. യേശുവുമായൊരു ബന്ധം ഒരുപക്ഷെ നിങ്ങൾക്കില്ലായിരിക്കാം. ഒരുപക്ഷെ യേശുവിനെ രക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചില്ലായിരിക്കാം. ബൈബിൾ പറയുന്നു, നാം അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കും. നാം നമ്മുടെ വഴികളിൽ പശ്ചാത്തപിക്കുമ്പോൾ മാറിക്കൊണ്ട് പറയണം, എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ വരേണമേ, എന്നെ മാറ്റണമേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപപരിഹാരത്തിനാണ്, നമ്മുടെ ദോഷങ്ങളെ ഏറ്റെടുക്കുവാൻ വേണ്ടി. അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുകയും ആർക്കും തരാൻ കഴിയാത്ത സമാധാനം നൽകുകയും ചെയ്യുന്നു. ആശുപത്രിയിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയ ഒരു ക്യാൻസർ രോഗിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ക്യാൻസർ വേദനാജനകമാണ്, അയാൾ പറഞ്ഞു. എന്നാൽ ക്രിസ്തു എനിക്ക് നൽകുന്ന സമാധാനം ക്യാൻസറിനേക്കാൾ വലുതാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ, യേശു ക്രിസ്തുവാണ് അതിന് യഥാർത്ഥ ഉത്തരം. അവിടേക്ക് തിരിയുക. അപ്പോൾ കാണാം ഏത് അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയാലും ആ സമാധാനം നിങ്ങളിൽ നിറയുന്നത്. യേശു അത് ചെയ്യും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദി ദയയ്ക്കായും കൃപയ്ക്കായും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ സമയം അവിടുത്തെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ അവിടുത്തെ രക്ഷകനായി സ്വീകരിക്കുവാനുള്ള ആ ദിവസം അത് ഇന്നാകുന്നു. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് യേശു തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് നേടിത്തന്ന അവിടുത്തെ നിത്യരക്ഷ സ്വീകരിക്കേണ്ട ദിവസം. നമ്മുടെ വഴികളും സ്വഭാവങ്ങളും മാറട്ടെ. ഇതുവരെയും നാം മനസ്സിലാക്കാത്ത ദൈവസ്നേഹം അങ്ങനെ രുചിച്ചറിയുവാൻ, പിതാവെ, ഹൃദയത്തിൽ ദോഷം നിറഞ്ഞ വ്യക്തികളാകാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയം നന്ദിയാലും വിശ്വാസത്താലും പൂർണ്ണമായി അങ്ങ് നിറയ്ക്കണമേ. അങ്ങനെ അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി മാറട്ടെ. യേശുനാമത്തിൽ ആമേൻ. ബൈബിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, യേശു ആരാണ് എന്ന ചോദ്യങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആ ചോദ്യങ്ങൾ ഇമെയിൽ വഴിയായോ തപാൽ മുഖാന്തിരമോ SMS വഴിയോ അറിയിക്കുക. അടുത്ത പരിപാടിയിൽ അതിനുത്തരം നൽകുന്നതിന് വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ അവിടുത്തെ സ്നേഹത്തിലും കൃപയിലും അനുദിനം മുന്നേറുവാൻ.